ചങ്ങനാശ്ശേരിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൂവക്കാട്ട് ചിറ വിനോദസഞ്ചാര സാധ്യതകൾ ഏറെയുള്ള ഈ തടാകം ഇന്ന് അവഗണനയുടെ പാതയിലാണ്. ചങ്ങനാശ്ശേരി സ്വദേശി മോൺസി ജോസഫ് നമ്മളോട് കൂടെയുണ്ട്. പൂവക്കാട്ട് ചിറയെ പറ്റി അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് 2 വർഷം മുമ്പ് ഇത് കാടും പിടിച്ച് പുല്ലും കയറി എല്ലാം കിടന്ന കുളമാണ്. ഇത് മുനിസിപ്പാലിറ്റി ഇത് വൃത്തിയാക്കി, നല്ല രീതിയിൽ തന്നെയാണ് വൃത്തിയാക്കിയത്. ഈ ഇതിൻ്റെ കല്ലുകളൊക്കെ പാറക്കല്ലുകളെല്ലാം വല്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു കിടന്നത്. അതെല്ലാം വീണ്ടും അവർ നല്ല രീതിയിൽ കെട്ടി, പിന്നെ ഇതുപോലെ വേലി കെട്ടി എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോളയെല്ലാം വാരി നല്ല വൃത്തിയായി. പക്ഷേ വീണ്ടും പിന്നെയും പോളയും കാര്യങ്ങളുമൊക്കെ വന്നിരിക്കുന്നു. ഈ കാണുന്നത് വിളക്കില്ലാത്ത വിളക്ക് കാലാണ്. തടാകത്തിന് ചുറ്റും ഏകദേശം 35 വിളക്ക് കാലുകളാണ് പൂർത്തീകരിക്കാനാവാതെ കിടക്കുന്നത്. 6 മാസം മുൻപാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത്. എന്നാൽ കരാറുകാർക്ക് കൃത്യമായി പണം നൽകാതിരുന്നതിനാലാണ് പണി പൂർത്തീകരിക്കാത്തത് എന്നും പറയുന്നുണ്ട്. 3 മാസം മുമ്പ് ഇവിടെ ലൈറ്റ് പോസ്റ്റും ഒക്കെ ഇട്ടു, പക്ഷേ ഇതുവരെ അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല. അതേ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള കാശ് സാങ്ഷൻ ആകാഞ്ഞിട്ടാണ് ഇങ്ങനെ കൊടുക്കാതെ, ഇങ്ങനെ ഈ ലൈറ്റിൻ്റെ ഇത് കൊടുക്കാതെ വന്നിരിക്കുന്നത്. ഈ കുളത്തിനകത്ത് പ്ലാസ്റ്റിക്കും മറ്റും ഒക്കെ കൊണ്ട് കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ഇടുന്നുണ്ട്. അല്ലാതെയും ആ ഭാഗത്തു നിന്ന് ഒഴുകി വരുന്നുമുണ്ട്. അത് ആ ഭാഗത്ത് അത് നെറ്റിട്ട് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, പക്ഷേ അത് ചെയ്യുന്നില്ല. ടൂറിസത്തിനായിട്ട് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കുളം ഇപ്പോൾ കിടക്കുന്നത്. എന്നാൽ അത് വേണ്ട വിധം ഒരു പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇപ്പം പെടുത്തുന്നില്ല, കാരണം ഇത് ഇപ്പോൾ ആഴ കൂടുതലുണ്ട്. ഇതിപ്പോൾ 1.5 ആൾ 2 ആൾ ആഴ കൂടുതലുണ്ട്. അത് കാരണം ഇപ്പം ബോട്ടിങ്ങിന് പ്രത്യേകം സാങ്ഷൻ വേണം, ഫയർഫോഴ്സിൻ്റെ ഏതാണ്ട് സാങ്ഷൻ വേണം. അതാണ് അതിൻ്റെ മെയിൻ തടസ്സം. ഇപ്പോൾ നേരത്തെ ഇതിലും ഇത്ര ആഴം ഇല്ലായിരുന്നോ? അപ്പോൾ നേരത്തെ ഇത്ര ആഴം ഇല്ലായിരുന്നു. ഇത് ഈ 1 കൊല്ലം മുമ്പ്, 1.5 കൊല്ലം മുമ്പ് ഇത് ഏതാണ്ട് 3 അടിയോളം കുഴിച്ചിട്ടുണ്ട്. പിന്നീട് എന്താണ് ഇവിടെ ബോട്ടിംഗ് നടത്താൻ ആരും മുന്നോട്ട് വരാതിരുന്നത്? ഇതിപ്പം ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം, ഫയർഫോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇങ്ങനെയുള്ള ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ഇതിനകത്ത്. ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല. അപ്പോൾ ഇത് തയ്യാറല്ല. മറ്റൊരു പരിസരവാസിയും കൂടെ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ചേട്ടൻ്റെ പേര്? ചേട്ടൻ്റെ പേര് മോഹനൻ. ഈ ചങ്ങനാശ്ശേരി എസ് പി കോളേജിൻ്റെ സമീപ ഭാഗത്ത് കിടന്ന കുളമാണ്. അത് ഇച്ചിരി മലിനീകരണമൊക്കെ ആയിട്ട് കിടക്കുവാണ്. ഈ പ്രാവശ്യം ഇവിടെ ചെയർമാൻ പുള്ളി കെട്ടിയ ചുറ്റോടിട്ട് കെട്ടിയ കൽക്കെട്ടും പുള്ളിയെ കൊണ്ട് കഴിയാതെ പുള്ളി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെയും വീണ്ടും മലിനീകരണം എല്ലാം ആയിട്ട് കിടക്കുക, അതൊന്ന് വൃത്തിയാക്കി കിട്ടണം. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് ആദ്യം വരുമ്പോൾ ഇപ്പം ആദ്യമായിട്ട് ഇപ്പം കാണുന്നവർക്ക് ഒരു കാഴ്ച കൊള്ളാം. ഇപ്പം കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും പോള കയറി നാരായണൊക്കെ ഇല്ലാവും. വീണ്ടും അതിങ്ങനെ 3-4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വാരാണ്ട് ഒരു 8 ടെൻഡർ കൊടുക്കും, അത് വാരും വീണ്ടും ഇതുപോലെ അങ്ങ് ആവും. അതേ ഉള്ളൂ. ഏതാണ്ട് സ്ഥിരമായിട്ട് ഒരാളെ നിർത്തുവോ പോള വാരിക്കുവോ ഒന്നും ചെയ്യുകയില്ല. ആ ഐറ്റമേ ഉള്ളൂ. അത് ഡെയിലി ആരോഗ്യം ഒരാൾ കോൺട്രാക്ട് കൊടുക്കുവോ വാരിക്കുവോ എന്തെങ്കിലും ചെയ്താൽ തുടങ്ങി നോക്കുക. എന്നും ഇതുപോലെ തന്നെ കിടക്കും. വട്ടിയും കൊട്ടയിലായിട്ട് വെളിയിൽ അങ്ങോട്ട് ഇറക്കാൻ നോക്കുകയല്ലോ. അങ്ങോട്ട് കണ്ട് കഴിയും. ആളുകൾ കുറച്ച് വേസ്റ്റ് എല്ലാം കൂടെ ഓട്ടോയിലും ബൈക്കിലും എല്ലാം കൊണ്ട് എറിഞ്ഞിട്ടും പോകും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ പുറകെ പോകാം. ഇവരുടെ മുഴുവനും ഈ വഴി മുഴുവനും വേസ്റ്റാണ്, ഓട്ടോയിൽ കൊണ്ടുവന്ന് ഇട്ടേക്ക് പോവാം. അതുപോലെ പിടിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ കുറച്ച് എല്ലാം കുറഞ്ഞു കിട്ടും. പിന്നെ ഈ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ലേലത്തിൽ കൊടുത്ത് അവർ മണത് മാറ്റും വാരിക്കൊണ്ട് പോയി, അവർ ബില്ലും മാറി, അവർ തടവും വിട്ടു. ഒരു നാടിൻ്റെ മുഖമുദ്രയായി മാറേണ്ട ഈ തടാകത്തിൻ്റെ ശോചനീയ അവസ്ഥ എത്രയും വേഗം പരിഹരിക്കപ്പെടട്ടെ. അതിനായി അധികൃതർ കണ്ണു തുറക്കട്ടെ. മീഡിയ വില്ലേജ് ടെലിവിഷന് വേണ്ടി പൗർണമി പവിത്രൻ.